രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അതിഥി തൊഴിലാളികൾ ഇപ്പോൾ ഏറെ കടപ്പെട്ടിരിക്കുന്നത് കേരള സർക്കാരിനോടാണ്. അതിഥി തൊഴിലാളികളെ നോൺ സ്റ്റോപ്പ് ട്രെയിനുകളിൽ നാട്ടിലെത്തിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് കേന്ദ്രം നടപ്പാക്കിയിരിക്കുന്നത്. ബസ്സുകളിൽ തൊഴിലാളികളെ എത്തിക്കുന്നതിന്റെ റിസ്ക് കേന്ദ്ര ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ഇവിടെ കേരളം വിജയിച്ചിരിക്കുന്നത്. ലോക്ഡൌൺ നീണ്ടുപോകുന്നതിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കടുത്ത അമർഷത്തിലായിരുന്നു. ഇവരുടെ പ്രതിഷേധങ്ങൾ പല സംസ്ഥാനങ്ങളിലും കൈവിട്ട അവസ്ഥയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിനെല്ലാമാണ് ഇപ്പോൾ അന്തിമ പരിഹാരമായിരിക്കുന്നത്. ഒരു അഭയാർത്ഥി പ്രവാഹവുമില്ല. പോകുന്നവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം, വെള്ളം, മരുന്ന് എല്ലാം ട്രെയിനുകളിൽ റെഡിയാണ്. ഇവയെല്ലാം കേരള സർക്കാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ലക്ഷക്കണക്കിനു പേരാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നത്. കൊറോണ കാലത്ത് അതിൽ വലിയൊരു പങ്കും സ്വന്തം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ലോക്ഡൌണിൽ ഇളവ് വന്ന് തൊഴിലാളികളെ തിരിച്ചയക്കാൻ യാത്രാ സൗകര്യം ഒരുക്കിയ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് കേരള സർക്കാർ നീങ്ങിയിരുന്നത്. ഒരു ബസ്സിൽ 30 പേരെ എന്ന നിലയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് ഒരു കമ്പാർട്ട്മെന്റിൽ 60 വരെ എന്ന നിലയിലാണ് തൊഴിലാളികൾക്ക് ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. അതിഥി തൊഴിലാളികളുമായി ആദ്യത്തെ തീവണ്ടി കേരളത്തിൽ നിന്നും പുറപ്പെട്ടത് മെയ് 1-നാണ്. സാർവദേശീയ തൊഴിലാളി ദിനത്തിലെ ഈ യാത്രയിൽ തൊഴിലാളികളും ഏറെ ഹാപ്പിയായിരുന്നു. 1148 യാത്രക്കാരുമായി ഒറീസയിലേക്കായിരുന്നു ആദ്യ യാത്ര. നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചവരെ പ്രത്യേകം രജിസ്റ്റർ ചെയ്ത് മുൻഗണനാ പട്ടിക പ്രകാരമാണ് പറഞ്ഞുവിടുന്നത്. KSRTC ബസ്സുകളിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചവരെ യാത്രയയക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാത്തുനിന്നിരുന്നു. ഭക്ഷണവും ദാഹജലവും പ്രത്യേകം കിറ്റുകളിലാക്കി നൽകിക്കൊണ്ടാണ് പോലീസ് തൊഴിലാളികളെ യാത്രയാക്കിയിരുന്നത്. ഇവർക്കുള്ള യാത്രാ ടിക്കറ്റുകൾ ജില്ലാ ഭരണകൂടം ഇടപെട്ടാണ് എടുത്തു നൽകിയിരുന്നത്. മന്ത്രിയും കളക്ടറും SPയുമെല്ലാം കൈവീശിയാണ് ട്രെയിനിൽ കയറിയവർക്ക് യാത്രയയപ്പ് നൽകിയിരുന്നത്. മെയ് 2-ന് 5 ട്രെയിനുകളാണ് അതിഥി തൊഴിലാളികളുമായി പുറപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ആലുവ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഈ ട്രെയിനുകൾ പുറപ്പെട്ടത്. ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ഈ വണ്ടികളിലെ യാത്രക്കാർ. ഇതുപോലെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും നാട്ടിലെത്തിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. അന്യ സംസ്ഥാനക്കാരോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കരുതലിന്റെ കാര്യത്തിലും 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരളം. കേരളത്തിൽ നിന്നും മടങ്ങുന്നവർ പറയുന്നത് എത്രയും വേഗം തിരിച്ചു വരുമെന്നതാണ്. ഉറ്റവരെ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഇവരിൽ ഭൂരിപക്ഷത്തിന്റെയും അടക്കം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായ കാഴ്ചയാണിത്. പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യവും ഈ ലോക്ഡൌൺ കാലത്ത് ഒരു അതിഥി തൊഴിലാളിക്കും ഇല്ലായിരുന്നു. പ്രത്യേക കരുതൽ തന്നെ ഇക്കാര്യത്തിൽ കേരള സർക്കാർ നടത്തുകയുണ്ടായി. അതിഥി തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കാനും ആവശ്യങ്ങൾ നിറവേറ്റാനും പോലീസ് തന്നെയാണ് നേരിട്ടിറങ്ങിയിരുന്നത്. ഓരോ ജില്ലകളിലും SPമാരും DIGമാരുമാണ് ഇതിനായി നേതൃത്വം നൽകിയിരുന്നത്. ഭയപ്പെടുത്തുന്ന കാക്കിയെ മാത്രം കണ്ടു പരിചയിച്ച മുഖങ്ങൾക്ക് ഇവിടുത്തെ വേറിട്ട കാക്കിയുടെ മുഖം പുതിയ അനുഭവം തന്നെയായിരുന്നു. ഒടുവിൽ തൊഴിലാളികൾക്ക് യാത്രാമൊഴി ചൊല്ലുന്നതിൽ വരെ നീണ്ടു കാക്കിയുടെ ഈ കരുതൽ. ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് കേരളം എന്ന കാര്യത്തിൽ ഇനി അതിഥി തൊഴിലാളികൾക്കും ഒരു സംശയം ഉണ്ടാവുകയില്ല. അതേസമയം കോവിഡിനെതിരെ പ്രതിരോധ കോട്ട ഉയർത്തിയ സംസ്ഥാനത്തു നിന്നും സ്വന്തം നാട്ടിലെത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചും ഇവർക്ക് ശരിക്കും ആശങ്കയുണ്ട്. കുടുംബാംഗങ്ങളെ ഓർത്തു മാത്രമാണ് മിക്കവരും മടങ്ങാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളം ആദരിക്കപ്പെടുന്നു, മാതൃകയാക്കപ്പെടുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇനിയും ഏറെയുണ്ട്. കൊറോണ കാലത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല, വിസിറ്റിംഗ് വിസ നീട്ടിക്കിട്ടിയാൽ മതി എന്ന് ആവശ്യപ്പെട്ട അമേരിക്കക്കാരൻ ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. മരണനിരക്കും വ്യാപന നിരക്കും കുറച്ചുകൊണ്ടുവന്ന് ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാക്കിയത് ഭരണകൂട മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന് ഉറപ്പിച്ചു തുടങ്ങിയ കമ്മ്യൂണിറ്റി കിച്ചൺ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാമാരിയെ പറ്റി കൃത്യമായ അവബോധമുള്ള, അതനുസരിച്ച് ഉയർന്നു ചിന്തിച്ച പൊതുജനങ്ങൾ, മരണത്തെയും അസുഖത്തെയും വെല്ലുവിളിച്ച ആരോഗ്യ പ്രവർത്തകർ, നിരത്തുകളിലെല്ലാം സഹാനുഭൂതിയോടെ നിയന്ത്രിച്ച പോലീസുകാർ, അങ്ങനെ ഒരുപാട് പേരുടെ വിയർപ്പുണ്ട് നാടിന്റെ ഈ അതിജീവനത്തിനു പിന്നിൽ. ഇതൊന്നും ആരും മറന്നു പോകരുത്.